Hello students, welcome to this channel. In the number discussing about topic counting trees. Upon already trees and module 3 and the definitions binary tree and left child, right child, adjacency, height, Ivaha Karingal Namanoki Tondarno. So in the number another theoretical topic anna. That is the counting trees in a Kuruchana In 1857, Arthur Cayley, a mathematician, he is a great mathematician, discovered trees. Adeham, trees ne kurche, kore karyangal paranja samayathu, while he was trying to count the number of structural isomers of the saturated hydrocarbons. Ee ningal chemistry ilokke ningal padichittundav alle ee bondings adayathu CH enna bonding systemine kurichokke ningal padichittundavana appo adine kurichu parayunnathana ee counting trees main aayittu ee oru system develop cheyan vendittana adayathu idil ninnu engane trees develop cheythu concept. He used a connected graph. That is a connected graph. This represents the use. That is the C in the bonding system. C K in the into H2K plus 2 in the bonding system. That is C in the parainadana corresponding chemical valency in the parainada. 4 on that is a vertex in the 4 degree ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് C എന്ന് പറയുന്നതിനെ അതായത് കാർബൺ ആറ്റം C എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കാർബൺ ആറ്റം which was represented by a vertex of degree 4 C ക്ക് നമ്മൾ കൊടുക്കുന്ന ഡിഗ്രി എന്ന് പറയുന്നത് 4 ആണ് അതുപോലെ തന്നെ ഹൈഡ്രജൻ ആറ്റം H ന് നമ്മൾ കൊടുക്കുന്ന ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ് അപ്പോൾ ഈ ഒരു റെപ്രസന്റേഷൻ വെച്ചിട്ടാണ് അതായത് ഡിഗ്രി 1 എന്ന് പറയുമ്പോൾ എന്താണ് പെൻഡന്റ് വെർട്ടെക്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ റെപ്രസന്റ് ചെയ്യുന്നത് സി ഫോർ എക്സാമ്പിൾ സപ്പോസ് ഈ CH CK2H2K+2 എന്നുള്ളത് അതായത് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത് എന്താണ് അത് ശരിക്കും പറഞ്ഞാൽ ഈ കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഒരു മിക്സഡ് കോമ്പിനേഷൻ ഓഫ് ആറ്റംസ് single bond, double bond, and all the caring lella nangla padichitunda. Adil single bond vichit, ECM, HM, engine represent cheyam, and all the honor, is saturated hydrocarbons. Idil namla either in the chain the vichale, other C and the varina than the degree 4 item, other the C and the varina than the Uri vertex in a degree 4, H in a degree 1 mita, the pendant vertex mita, and the Namlavida connect in another. Ipo, suppose K. Equal to 1 ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന എങ്കിൽ സി സപ്പോസ് നമ്മൾ ഇപ്പോ സി സി എച്ച് സി കെ എച്ച് 2k plus 2 ആണ് നമ്മൾ ഇപ്പോ ഇവിടെ എടുക്കുന്നത് ck h2k plus 2 അപ്പോൾ ഇതില് സപ്പോസ് k equal to 1 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതിൽ എന്തായിരിക്കും വരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് k equal to 1 c h 2 into 1 plus 2. That means CH4 ആണ് വരുന്നത് അതായത് ഇതിന്റെ ബോണ്ടിംഗ് റെപ്രസന്റേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് സി എന്ന് പറയുന്നത് ഒരു സി അതിൽ എത്ര ബോണ്ട് കൊടുക്കണം എച്ച് എന്ന് പറയുന്ന 4 ബോണ്ട് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് സി ഹിയർ വേറെ മാർക്ക് ഇല്ല ജസ്റ്റ് ഒരു ബോണ്ടിംഗ് മാത്രമേ ഉള്ളൂ സോ ഇവിടെ എച്ച് അതുപോലെ തന്നെ ഇവിടെ എച്ച് അപ്പോൾ ഒരു സിക്ക് 4 എച്ച് എന്നുള്ള കണക്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ സി ഈസ് എ വെർട്ടെക്സ് വിച്ച് ഹാസ് ഡിഗ്രി 4 അപ്പോൾ ഡിഗ്രി 4 വരണമെങ്കിൽ ആ ബാക്കിയുള്ള 4 വെർട്ടിസസും പെൻഡന്റ് വെർട്ടിസസ് ആയിട്ടേ വരണം അപ്പോൾ ഈ വെർട്ടെക്സിന്റെ ഡിഗ്രി അതായത് ഇത് എ ബി സി ഡി E and the representation on angle A ki degree of A is equal to 4. Baki remaining pendant vertices in a degree 1. So degree of B, degree of C, degree of D and degree of E is also equal to 1. E or concept on. Shirikim Bernalito treat a concept.
അപ്പൊ ഈ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കെയ്ലി എന്ന ഓതർ ശരിക്കും ട്രീസിന്റെ കാര്യം ഡിസ്കവർ ചെയ്ത സമയത്ത് ഹി വാസ് ട്രൈങ് ടു കൗണ്ട് ദ നമ്പർ ഓഫ് സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഓഫ് ദ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. ഈ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ എ കോമ്പിനേഷൻ ഓഫ് കാർബൺ ആറ്റംസ് ആൻഡ് ഹൈഡ്രജൻ, കാർബണിന്റെ ഹൈഡ്രജന്റെ കോമ്പിനേഷനെ കുറിച്ച് പറയുന്നതാണ്. അപ്പൊ അതിനെ ശരിക്കും ഇൻ ജനറൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സി കെ എച്ച് ടു കെ പ്ലസ് ടു എന്നാണ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് നമ്മളിപ്പോ കെ ഈക്വൽ ടു ടു ആണ് കൊടുക്കുന്നതെങ്കിൽ, എന്നാൽ നമുക്ക് എങ്ങനെയായിരിക്കും വരുന്നത്? സി ടു എച്ച് ടു ഇൻറ്റു ടു പ്ലസ് ടു, അതായത് സി ടു എച്ച് സിക്സ് ആണ് വരുന്നത്. അപ്പോ രണ്ട് സി ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. എങ്ങനെ എടുക്കും? സി പിന്നെ ഇനി ഒരു സി കൂടി എടുക്കണം. അപ്പൊ എത്ര എച്ച് വരണം? എച്ച് എന്ന് പറയുന്നത് നമുക്കിവിടെ എത്രയായിരിക്കണം വരേണ്ടത്? H is equal to 6 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ എങ്ങനെ എടുക്കും? അതായത് ഇങ്ങനെ നമ്മൾ H, ഇവിടെ ഒരു H, വീണ്ടും ഒരു H, ഇവിടെ ഒരു H. അപ്പൊ ഇത്ര എത്ര H ആയി? നാലെണ്ണം. ഇനി ഒരെണ്ണം കൂടി കൊടുക്കുമ്പോഴോ എന്തായിരിക്കും വരുന്നത്? ഇനി ഒരെണ്ണം കൂടി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് വരുന്നത് 6H ആണ്. അതായത് സി ടു എച്ച് സിക്സ് ആണ് ഇവിടെ വരുന്നത്. ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ സി എന്ന് പറയുന്നത് ഒരു വെർട്ടെക്സ്, അതുപോലെ ഇനി ഒരു വെർട്ടെക്സ്. സോ ഹിയർ അനദർ വൺ വെർട്ടെക്സ്, ഹിയർ അനദർ വൺ വെർട്ടെക്സ്, എഗെയിൻ വൺ മോർ വെർട്ടെക്സ്, എഗെയിൻ വൺ മോർ വെർട്ടെക്സ്, എഗെയിൻ വൺ മോർ വെർട്ടെക്സ് വിച്ച് ഇസ് ഓൾസോ എഗെയിൻ എ വെർട്ടെക്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിച്ച് ഇസ് എ ട്രീ വിത്ത് two vertices of degree 4 and all other to be pendant vertices of degree 1 എന്ന കോൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോണ്ടിംഗ് സിസ്റ്റത്തിനെ as a tree ആയിട്ട് അദ്ദേഹം അസ്യൂം ചെയ്തിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രീക്ക് നല്ലൊരു എക്സാമ്പിൾ ആണ് ഇത്. സോ ഹി യൂസ് ടു, അതായത് ഇദ്ദേഹം ഒരു കണക്റ്റഡ് ഗ്രാഫ് ആണ് യൂസ് ചെയ്യുന്നത്. കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ട്രീ ആണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. ഇതിന്റെ കെമിക്കൽ ബാലൻസീസ് കണ്ടെത്താനായിട്ട് സി എന്ന് പറയുന്നതിന് ഒരു വെർട്ടെക്സിന്റെ 4 ഡിഗ്രി, അതായത് ഈ വെർട്ടെക്സ് നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ ഡിഗ്രി എത്രയാണ്? 4. അതുപോലെ ഈ വെർട്ടെക്സിനും ഡിഗ്രി 4 ആണ്. അപ്പൊ സി എന്ന വെർട്ടെക്സിന് ഡിഗ്രി 4 ആയിട്ടും എച്ച് എന്ന വെർട്ടെക്സ് എല്ലാം പെൻഡന്റ് വെർട്ടിസസ് ആയിട്ടും, അതായത് അതിന്റെയൊക്കെ ഡിഗ്രി 1 ആയിട്ടുമാണ് എടുക്കുന്നത്. ഇനി ഇതേപോലത്തെ ഗ്രാഫിനൊക്കെ ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടിസസ് എത്രയായിരിക്കണം? ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടിസസ് എത്രയായിരിക്കണം ഇതുപോലത്തെ ഗ്രാഫ്സിനൊക്കെ? ഇപ്പോൾ നമ്പർ ഓഫ് വെർട്ടിസസ് ഒരുപാട് ഉണ്ടെങ്കിൽ, അപ്പം നമുക്ക് ഇവിടെ ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് നിങ്ങളിത് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. എൻ ഈക്വൽ ടു 3K+2 ആണ് ഇതിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ നമ്പർ ഓഫ് എഡ്ജസ് എങ്ങനെയാണ്? ബൈ ഹാൻഡ് ഷേക്കിംഗ് തിയറം നമുക്കറിയാം സം ഓഫ് ദ ഡിഗ്രി ഓഫ് വെർട്ടിസസ് ഇസ് ഈക്വൽ ടു twice the number of edges, alle appo namakarya from this number of edges is equal to half into sum of the degree of vertices. So sum of the degree of vertices ina nammal engane edukum? That is equal to half into the sum is represented as 4 into namak ivda endha irikkum varunathu ivda k ennu parayunnathinte sum, adayathu k sum of the degree of vertices. Oro vertex inde degree c vertex inde ഡിഗ്രി എത്രയാണ്? അതായത് ഓരോ വെർട്ടെക്സിന്റെ സി വെർട്ടിസസിന്റെ ഡിഗ്രി 4 ആണ്. അപ്പോൾ 4 × k + റിമൈനിങ് ബാക്കിയുള്ള വെർട്ടിസസ് എത്രയാണ്? 2k + 2 × എത്രയാണ് ബാക്കിയുള്ള വെർട്ടിസസിന്റെ എല്ലാം? 1 ആണ് ഡിഗ്രി. സോ 2k + 2 ആയിട്ട് നമ്മൾ എടുക്കുന്നു. സോ ദെയർഫോർ കെ എന്ന വെർട്ടെക്സ് ഇവിടെ സി കെ അല്ലേ, അപ്പൊ കെക്ക് ഡിഗ്രി 4 + എച്ചിന് ഡിഗ്രി 2k + 2 × 1, അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ വരുന്നത്. ദാറ്റ് ഇസ് 1/2 × 6k + 3, that is 2, that is equal to 3k + 1. ഇതാണ് ഇതിൻ്റെ ആൻസർ. 3k + 1 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ നോക്കാം. By using handshaking theorem, the sum of the degree of vertices is equal to twice the number of edges. So, നമുക്ക് ഇവിടെ വരുന്ന ഈ ഒരു ആൻസർ, അതായത് സം ഓഫ് ദ ഡിഗ്രി ഓഫ് വെർട്ടിസസ് ഇസ് ഈക്വൽ ടു 3k + 1 ആയിരിക്കും വരുന്ന ആൻസർ. ഇനി ഈ ഗ്രാഫ് കണക്റ്റഡ് ഗ്രാഫ് ആയതുകൊണ്ട് എപ്പോഴും നമുക്കറിയാം ഒരു ട്രീയിൽ ഒരു തിയറം നമ്മൾ ആൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഏക്കെ ട്രീ ഇസ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് എൻ വെർട്ടിസസ് ഹാസ് n-1 എഡ്ജസ്. അപ്പം നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് is 1 less than the number of vertices. So,
പറയുകയാണെങ്കിൽ എന്താണ് ഇവിടെ നമുക്ക് അതായത് ഇവിടെ പറയുന്നത് എന്താണ് 3k + 1 ആണല്ലോ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടിസസ് ഇവിടെ അസ്യൂം ചെയ്യുന്നത് അതായത് is n is equal to 3k plus 2 ആണ് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നതോ edges is equal to 3k plus 1 അതായത് n equal to 3k plus 2 എന്നും e is equal to 3k plus 1 ആണ് വരുന്നത് അതായത് ചുരുക്കം പറഞ്ഞാൽ എന്താണ് 3k plus 2 ൽ നിന്ന് ഒരെണ്ണം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വരുന്നതാണ് 3k plus 1 അതായത് ഇത് n vertices n minus 1 ആണെങ്കിൽ 3k plus 1 അപ്പോൾ n minus 1 is equal to 3k plus 1 എങ്കിൽ ഈയും 3k plus 1 അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എഡ്ജസ് ഈക്വൽ ടു 3k plus 1 എന്ന് വരുവാണെങ്കിൽ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ട്രീ ആണ് അല്ലേ ട്രീ എന്നിട്ട് ഒരു ട്രീ ാണ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അപ്പോ കൗണ്ടിങ് ട്രീസ് എന്ന് പറയുന്നത് നമ്മൾ ട്രീസിന്റെ ഓരോരോ വെർട്ടിസസിന്റെയും ഓരോരോ പെൻഡന്റ് വെർട്ടിസസിന്റെ ഡിഗ്രീസ് എല്ലാം നമ്മൾ കൗണ്ട് ചെയ്തെടുക്കുമ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടിസസ് എന്ന് പറയുന്നത് 3k plus 2 എന്നും നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് 3k plus 1 എന്നും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് ഒരു കണക്റ്റഡ് ഗ്രാഫ് ആണ് അതുകൂടാതെ ഈ പ്രോബ്ലത്തിന്റെ അതായത് ഈ പ്രോബ്ലത്തിന്റെ കൗണ്ടിങ് സ്ട്രക്ചറൽ ഐസോമോർഫിസം ഓഫ് എ ഗിവൺ ഹൈഡ്രോകാർബൺ becomes the problems of counting trees. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കൗണ്ടിങ് ട്രീസിന് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്ന ഈ ഒരു മെത്തഡോളജിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് അപ്പോൾ കൗണ്ടിങ് ട്രീസിന് അദ്ദേഹം കണ്ടെത്തിയത് ഈ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിൻ്റെ സ്ട്രക്ചറൽ ഐസോമോർഫിസിനെ കൗണ്ട് ചെയ്യുന്ന മെത്തഡോളജിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ബേസിസിൽ നമുക്ക് അടുത്തത് ഒരു തിയറം നമുക്ക് നോക്കാം അതായത് ഒരു വെൽ നോൺ തിയറമാണ് ഫോർ കൗണ്ടിങ് തിയറി ഒരു ഇമ്പോർട്ടൻ്റ് ആയ തിയറമാണ് ഇറ്റ് വാസ് ഫസ്റ്റ് സ്റ്റേറ്റഡ് ആൻഡ് പ്രൂവ്ഡ് ബൈ ദ ഓതർ കെയ്ലി ആൻഡ് ഇസ് ദെയർഫോർ ഇറ്റ് ഇസ് കോൾഡ് എ സ്കെയ്ലീസ് തിയറം സോ ഈ തിയറത്തിൻ്റെ പേരെന്താണ് ഇറ്റ് ഇസ് കോൾഡ് എ സ്കെയ്ലീസ് തിയറം സോ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതായത് ദ നമ്പർ ഓഫ് ലേബിൾഡ് ട്രീസ് വിത്ത് എൻ വേർട്ടിസസ് നമ്പർ ഓഫ് ലേബിൾഡ് ട്രീസ് വിത്ത് എൻ വേർട്ടിസസ് വെർ എൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇസ് എൻ റേസ് ടു എൻ മൈനസ് 2 എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം അതല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയും ചിലപ്പോൾ ചോദിക്കാം ചിലപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാന്ന് വെച്ചാൽ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കെയ്ലീസ് തിയറം അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റും കൂടി നിങ്ങൾ പ്രൂവ് ചെയ്ത് എഴുതണം സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഇങ്ങനെ കെയ്ലീസ് തിയറം എന്ന് സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ ചോദിക്കാറുണ്ട് അപ്പോൾ അന്നേരം നിങ്ങൾ എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റും എഴുതണം പ്ലസ് നിങ്ങളുടെ പ്രൂഫും കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ എന്താണ് മാർക്ക് ഉണ്ടാവില്ല നിങ്ങൾക്ക് അത് ഓർമ്മ വേണം എപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കണം ഇനി ഇതിൽ നമ്മളിപ്പോൾ ഒരു ട്രീ ആണല്ലോ നമുക്ക് ലേബിൾഡ് ട്രീസ് ആണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്കൊരു ട്രീ എടുക്കാം ആ ട്രീയിൽ നമ്മൾ എല്ലാ ട്രീയും ലേബിൾ ചെയ്ത് എടുക്കുവാണ് അതായത് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം ലേബിൾ ചെയ്ത് എടുക്കുവാണ് ഫസ്റ്റ് ഒരു ട്രീ എടുക്കുമ്പോൾ ആ ട്രീയിൽ നിന്ന് അതിൻ്റെ പെൻഡന്റ് വേർട്ടിസസിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നു എന്നിട്ട് അതായത് ആദ്യത്തെ ഒരു പെൻഡന്റ് വേർട്ടെക്സിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നു അപ്പോൾ ഒരു പെൻഡന്റ് വേർട്ടെക്സിനെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയുള്ള എഡ്ജസിനെയും ചേർത്ത് റിമൂവ് ചെയ്യണം ഒരു വെർട്ടെക്സ് നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ വെർട്ടെക്സിൻ്റെ കൂടെ അതിൽ ഇൻസിഡൻ്റ് ആയിട്ടുള്ള എഡ്ജസിനെയും ചേർത്ത് വേണം നമ്മൾ റിമൂവ് ചെയ്യാൻ അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ലെറ്റ് ദെയർ ബി എൻ വേർട്ടിസസ് ഓഫ് എ ട്രീ വിച്ച് ഇസ് ലേബിൾഡ് എസ് 1, 2, 3 എക്സെട്ര നൗ റിമൂവ് ദ പെൻഡന്റ് വേർട്ടെക്സ് ഏതെങ്കിലും ഒരു പെൻഡന്റ് വേർട്ടെക്സ് എടുത്ത് റിമൂവ് ചെയ്യാം അപ്പോൾ റിമൂവ് ചെയ്യുമ്പോഴോ ആൻഡ് ദ എഡ്ജ് ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ് അപ്പോൾ അതായിരിക്കണം ഏറ്റവും സ്മോളസ്റ്റ് ലേബൽ ഉള്ളത് നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം ആദ്യത്തെ നമ്മൾ റിമൂവ് ചെയ്യുന്ന ആദ്യത്തെ പെൻഡന്റ് വേർട്ടെക്സിനെ നമുക്ക് A1 എന്ന് എടുക്കാം ഇനി സപ്പോസ് ദാറ്റ് B1 വാസ് എ വെർട്ടെക്സ് അഡ്ജസ്റ്റൻ ടു A1 അപ്പോൾ B1 എന്ന് പറയുന്ന വെർട്ടെക്സ് ആണ് A1-ൽ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്നത് A1-ൽ നിന്ന് B1 അപ്പോൾ ഇതിൽ A1 എന്ന് പറയുന്നത് ആദ്യത്തെ പെൻഡന്റ് വെർട്ടെക്സ് ആണ് ഇതിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ n വെർട്ടിസസ് ഉള്ളത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് n വെർട്ടിസസ് ആണ് അതിൽ നമ്മൾ ഒരെണ്ണത്തിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ നമ്മുടെ കയ്യിൽ റിമൈനിങ് വരുന്നത് n-1 വെർട്ടിസസ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഇനി അടുത്തത് രണ്ടാമത് നമുക്ക് അവിടെ അടുത്തത് ഒരു പെൻഡന്റ് വെർട്ടെക്സ് ഉണ്ടെങ്കിൽ ആ പെൻഡന്റ് വെർട്ടെക്സിനെ നമുക്ക് A2 എന്ന് എടുക്കാം
നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു സീക്വൻസിനെ ബി വൺ ബി ടു എക്സെട്ര ബി എൻ മൈനസ് ടു അത് ഒരു യുണീക് സീക്വൻസ് ആണ് എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ എടുക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് ആണെന്ന് വെച്ചു. എ ബി സി ഡി എന്ന ഒരു ഗ്രാഫ്. ഈ ഗ്രാഫിൽ നിന്ന് ആദ്യത്തെ പെൻഡന്റ് വെർട്ടെക്സ് നമ്മൾ ഏതെടുക്കാം? എ. എ റിമൂവ് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ കയ്യിൽ ഈ എഡ്ജും കൂടി പോകും അല്ലെ. അപ്പൊ ഈ എഡ്ജ് പോയി കഴിഞ്ഞാൽ ബാക്കി എന്തായിരിക്കും വരുന്നത്? ഇതായിരിക്കും ഗ്രാഫ്. ഇനി ഇപ്പോൾ ഈ ഗ്രാഫിൽ ഇപ്പോൾ എത്ര വേർട്ടിസസ്? മൂന്ന് വേർട്ടിസസേ ഉള്ളൂ. ഈ മൂന്ന് വേർട്ടിസസിൽ അടുത്ത പെൻഡന്റ് വേർട്ടെക്സ് ഏതാണ്? ബി. അപ്പൊ നമുക്ക് ഇതിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നു. അപ്പൊ ബി എടുത്ത് റിമൂവ് ചെയ്ത് കളയുമ്പോൾ ഈ ഒരു എഡ്ജും കൂടി പോകും. അപ്പൊ നമ്മുടെ കയ്യിൽ ബാക്കി എന്തായിരിക്കും വരുന്നത്? ഇത്രയല്ലേ കാണത്തുള്ളൂ, അതായത് ഈ ഇത്രയും മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫോർ എന്ന വെർട്ടെക്സിന് എത്ര പ്രാവശ്യം നമ്മൾ ചെയ്യണം? രണ്ട് പ്രാവശ്യം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണം. ബാക്കി രണ്ട് വേർട്ടിസസ് നമുക്ക് റിമൈനിങ് വരുന്നുണ്ട്. അപ്പൊ രണ്ട് പ്രാവശ്യം. ഫൈവ് എന്ന വെർട്ടെക്സ് ആണെങ്കിൽ നമ്മൾ മൂന്ന് പ്രാവശ്യം ചെയ്യണം. ടെൻ എന്ന വെർട്ടെക്സ് ആണെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം ചെയ്യണം? എയ്റ്റ് ടൈംസ് റിമൂവ് ചെയ്ത് എടുക്കണം. അങ്ങനെ ഓരോ പ്രാവശ്യമായിട്ട് റിമൂവ് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന രണ്ടേ രണ്ട് വേർട്ടിസസ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കാൽക്കുലേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു യുണീക് സീക്വൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വേർട്ടിസസ് മാത്രമേ നമുക്ക് ബാക്കി വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് പറയാം, ഇനി തിരിച്ചും ഇത് പോസിബിൾ ആണോ എന്ന് നോക്കണം. അതായത് ഇതുപോലെ ആദ്യത്തെ രണ്ട് വേർട്ടെക്സിൽ നിന്ന് ഈ രണ്ട് വേർട്ടെക്സിൽ ഇൻസിഡന്റ് ആവാത്ത എഡ്ജസ് വെച്ചിട്ടാണ് നമ്മൾ അടുത്തത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് കോൺവേഴ്സ്ലി ഗിവൺ എ സീക്വൻസ് ഓഫ് എൻ മൈനസ് ടു ലേബൽസ്. അപ്പൊ എൻ മൈനസ് ടു ലേബൽസ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. സപ്പോസ് സി കൊമ ഡി മാത്രമേ ഉള്ളൂ എന്ന് വെച്ചോ. അതിലും എൻ വേർട്ടെക്സ് ഓൺ എ ട്രീ ക്യാൻ ബി, നമ്മളിപ്പോ ട്രീ എൻ വേർട്ടെക്സിന്റെ ട്രീ നമ്മളിപ്പോ തിരിച്ച് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പോവുക. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ആകെ ഈ രണ്ട് വെർട്ടെക്സ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ പോയി പോയി എന്താണ് ബാക്കി നാല് വെർട്ടെക്സും കൂടിയുള്ള ഒരു ട്രീ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇതിനകത്തുള്ള നമ്പേഴ്സിനെ നമുക്ക് വൺ ടു ത്രീ എൽ ഈക്വൽ ടു ഈ സീക്വൻസിലെ നമ്പേഴ്സിനെ എൽ ഈക്വൽ ടു വൺ ടു ത്രീ എക്സെട്ര അപ് ടു എൻ എന്ന് നമുക്ക് എടുക്കാം. ദാറ്റ് ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ സീക്വൻസ്. അതായത് ഇപ്പോൾ ഒരു സീക്വൻസ് നമ്മളിപ്പോൾ എടുക്കുവാണെന്ന് വെച്ചോ. എ ബി സി ഡി എന്ന ഒരു സീക്വൻസ് നമ്മളിപ്പോൾ എടുക്കുന്നു. ഇനി ഇതിൽ നമ്മൾ ലാസ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന വെർട്ടെക്സ് ഏതാണ്? സി കൊമ ഡി. ഈ വെർട്ടെക്സിൽ ഇല്ലാത്ത സീക്വൻസ് എന്ന് പറഞ്ഞാൽ സിയും ഡിയും മാത്രമേ നമുക്ക് ഇവിടെ കണക്റ്റഡ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ട്രീ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ എ ബി സി ഡി എന്ന നാല് വെർട്ടെക്സിന്റെ ട്രീ ആണ് നമ്മളിപ്പോൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് രണ്ടിലും ഇല്ലാത്ത ഒരു സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആദ്യത്തെ വെർട്ടെക്സും ഇതിലെ ആദ്യത്തെ വെർട്ടെക്സുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതാണ് ഈ സീക്വൻസിൽ ഇല്ലാത്ത ഒരു കണക്ഷൻ നമ്മൾ എടുക്കണം. അപ്പൊ സിയും ഡിയും ആണ് കണക്റ്റഡ്, പക്ഷെ ഇല്ലാത്തതെന്ന് പറയുമ്പോൾ എയും സിയും കണക്റ്റഡ് ആണോ? ഇല്ല, നമുക്ക് ആകെ നമ്മുടെ കയ്യിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് സിയും ഡിയും മാത്രമേ ഉള്ളൂ. ഇനി ഇതിൽ നിന്ന് എ സി, അതായത് എയും സിയുമായിട്ട്, എയും സിയുമാണോ നമുക്ക് എടുക്കേണ്ടത്? ആ എയും സിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വെർട്ടെക്സ് നമുക്ക് എടുക്കാം. അപ്പോൾ അന്നേരം നമുക്ക് എന്തായിരിക്കും വരുന്നത്? ഇങ്ങനെ ഒരു കണക്ഷനുള്ള ഒരു വെർട്ടെക്സ് നമുക്ക് എടുക്കാം. എന്നിട്ട് ഇനി അതുപോലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു പെയർ എ എന്ന വെർട്ടെക്സിനെ നമ്മൾ ഇതെന്ന് റിമൂവ് ചെയ്ത് കളയുന്നു. സോ സി ഹിയർ, കൺവേഴ്സ്ലി എ ഗിവൻ സീക്വൻസ് ഓഫ് എൻ മൈനസ് ടു ലേബൽസ് ആൻഡ് എൻ വെർട്ടെക്സ് ട്രീ
construct yaan. And the jayanam chale, determine the first number in the sequence L equal to 1, 2, 3, etc. up to N that does not appear in the sequence B1, B2, etc. Bn minus 2 there. That is A1 enna oru sequence namal edukkunu. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഈ എഡ്ജ് A1 B1 നെ നമ്മൾ അതിൽ ഡിഫൈൻ ചെയ്യുന്നു കണക്ട് ചെയ്യുന്നു അങ്ങനെ നമുക്ക് ഇനി ഒരു സീക്വൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ സീക്വൻസിൽ നിന്ന് റിമൈനിങ് സീക്വൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ടല്ലോ അതായത് ഇനിയുള്ള എലമെന്റ്സ് നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കാം നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ സിയും ഡിയും ആണ് നമ്മുടെ കയ്യിൽ ഉള്ളത് അതിൽ നിന്ന് എ എന്ന ഒരു എയും സിയും ആയിട്ട് എടുക്കാൻ പറഞ്ഞു അപ്പോൾ അടുത്തത് ഇത് കണക്ട് ചെയ്യുന്നു അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് എയും ബിയും ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അങ്ങനെ എ ബി സിയുടെ ഒരു ട്രീ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കുന്നു സോ ഞാനിത് റഫായിട്ട് ഒരു എക്സാമ്പിൾ എഴുതിയതാണ് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി എടുക്കുക കേട്ടോ ജസ്റ്റ് ഒരു റഫ് എക്സാമ്പിളാണ് ഞാനിവിടെ ഇട്ടത് ആൻഡ് ദസ് ദ എഡ്ജ് A1 B1 ഈസ് ഡിഫൈൻഡ് റിമൂവ് ദ എഡ്ജ് B1 സോ റിമൂവ് B1 ഫ്രം ദ സീക്വൻസ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് സീക്വൻസിൽ നിന്ന് B1 റിമൂവ് ചെയ്ത് കളയുന്നു ആൻഡ് A1 ഫ്രം ദ ഫസ്റ്റ് സീക്വൻസ് അപ്പോൾ നമ്മൾ A1 A2 എക്സെട്ര AN എന്നും B1 B2 എക്സെട്ര BN എന്ന സീക്വൻസ് ആദ്യം നമ്മൾ ഇത് രണ്ടുമാണല്ലോ കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഈ സീക്വൻസിൽ നിന്ന് ഇത് രണ്ടിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നു അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന സീക്വൻസിൻ്റെ എലമെൻസ് നമ്മൾ നോക്കുക ഇനി നമുക്ക് അടുത്ത കണക്ഷൻ ഇല്ലാത്ത രണ്ട് വേർട്ടിസസ് എടുക്കണം അപ്പൊ അങ്ങനെയാണെങ്കിൽ A2 B2 നമുക്ക് എടുക്കാം അപ്പൊ അതിനെ എടുത്ത് അതിനെ കണക്ട് ചെയ്യുക അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് കണക്ഷൻ ഇല്ലാത്ത രണ്ട് രണ്ട് എഡ്ജസിനെ എടുത്ത് കണക്ട് ചെയ്ത് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് സീക്വൻസിന് ഓഫ് എലമെന്റ്സ് നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ആദ്യം A1 B1 എടുത്തു എന്നിട്ട് നമ്മൾ ആ എലമെന്റ്സിനെ മാറ്റിയിട്ട് അടുത്ത എലമെന്റ് എടുക്കുന്നു അടുത്ത രണ്ട് കണക്ഷൻ ഇല്ലാത്ത രണ്ട് എലമെന്റ്സ് ആയ A2 B2 നമ്മൾ എടുക്കുന്നു അങ്ങനെ ഈ പ്രോസസ്സിന് A1 B1 A2 B2 അങ്ങനെ A3 B3 A4 B4 എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നു അപ്പൊ ഈ കണക്ഷൻ എന്ന് പറയുന്നത് അവസാനം നമ്മുടെ കയ്യിൽ ഒരു എലമെന്റും ഇല്ല എല്ലാ എലമെന്റ്സും നമ്മൾ എടുത്തു കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ നമ്മൾ ഈ കാൽക്കുലേഷൻ ചെയ്തുകൊണ്ടിരിക്കണം ഫൈനലി ദ ലാസ്റ്റ് ടു വേർട്ടിസസ് അവസാനം നമുക്ക് വരുമ്പോൾ എന്തായിരിക്കും നമുക്ക് ഈ വേർട്ടെക്സിന്റെ എഡ്ജസിന് ലാസ്റ്റ് വെർട്ടെക്സ് നമ്മൾ അതിനെ ജോയിൻ ചെയ്ത് കൊടുക്കണം A3, 4 നമ്മൾ അതിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം അങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും വരുന്നത് ഈച്ച് ഓഫ് ദീസ് എൻ മൈനസ് സീക്വൻസ് വി ചൂസ് എനി വൺ ഓഫ് ദ എൻ നമ്പേഴ്സ് അപ്പോൾ ഈ N-2 സീക്വൻസിന് നമ്മൾ N-2 കാരണം രണ്ട് എലമെന്റ്സ് നമ്മൾ ആദ്യമേ കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ എത്ര കാൽക്കുലേഷൻ കൊടുക്കേണ്ടി വരും N-2 കാൽക്കുലേഷൻ കൊടുക്കേണ്ടി വരും നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് എത്ര നമ്പേഴ്സ് ആണ് എൻ നമ്പേഴ്സ് ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രോസസ്സ് നമ്മൾ എത്ര പ്രാവശ്യം ചെയ്യേണ്ടി വരും ദസ് ഫോമിംഗ് ദാറ്റ് എൻ റേസ് ടു എൻ മൈനസ് ടു സീക്വൻസ് ഓഫ് ലെങ്ത് എൻ മൈനസ് ടു ഈച്ച് ഡിഫൈനിങ് എ ഡിസ്റ്റിങ്ക്ട് ലേബിൾഡ് ട്രീ ഓൺ എൻ എൻ വേർട്ടിസസ് അങ്ങനെ നമുക്ക് ഒരു ഡിസ്റ്റിങ്ക്ട് ലേബിൾഡ് ട്രീ ഫോം ആവുന്നത് എൻ റേസ് ടു എൻ മൈനസ് ടു സീക്വൻസ് ഓഫ് ലെങ്ത് എൻ മൈനസ് ടു വരുന്നത് വരെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണം സി ഫോർ എക്സാമ്പിൾ സപ്പോസ് 1, 2, 3, 4 എന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇനി ഒരു സീക്വൻസിൽ സപ്പോസ് നമുക്ക് ഇങ്ങനെ ഒരു എഡ്ജ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് വെച്ചോ 2, 3 ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് അപ്പൊ അതായത് ഇതിലെ ഫസ്റ്റ് എലമെന്റും ഇതിലെ ഒരു എലമെന്റുമായിട്ട് നമ്മളിപ്പോൾ കണക്ട് ചെയ്യുവാണ് അതായത് 1 ഉം 2 ഉം നമ്മളിപ്പോൾ കണക്ട് ചെയ്യുവാണ് 1, 2 ഇനി നമുക്ക് 2 എടുക്കാം 4, 3 ഇങ്ങനെ നമുക്ക് എടുക്കാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിലുള്ള വേർട്ടെക്സിൽ ഇത് രണ്ടെണ്ണത്തിന് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് വേർട്ടെക്സിനെ നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയുന്നു അപ്പോൾ ബാക്കിയുള്ള സീക്വൻസ് ഏതാ 2, 3, 4 ഇവിടെ 3 മാത്രം വരുന്നു ഇപ്പോൾ ഇത് രണ്ടിനെ നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കുക അതായത് 2, 3 നമ്മളിപ്പോൾ കണക്ട് ചെയ്യാൻ നോക്കുവാണേ അപ്പോൾ 2 ഉം 3 ഉം നമ്മളിപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുവാണ് 2 ഉം 3 ഉം കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായിരിക്കും വരുന്നത് ബാക്കിയുള്ളത് അതായത് 4 വെർട്ടെക്സിന് N-2 പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത് N-2 പ്രോസസ്സിംഗ് നടക്കുമ്പോൾ അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സിംഗ് കഴിഞ്ഞു അപ്പോൾ 4 വെർട്ടെക്സിന് എത്ര പ്രോസസ്സിംഗ് വേണം 2 പ്രോസസ്സിംഗ് വേണം 2 ഉം 3 ഉം നമ്മളിപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത് രണ്ടും നമ്മളിപ്പോൾ റിമൂവ് ചെയ്ത് കളയും ഇനി കാൽക്കുലേഷൻ ഉണ്ടോ ഇല്ല ബട്ട് നമ്മുടെ കയ്യിൽ ബാക്കി ഒരു 3, 4 എന്ന പെയർ ഉണ്ട് അതിനെയും കൂടി നമ്മൾ തന്നെ ഇങ്ങനെ കണക്ട് ചെയ്യണം അതായത് ലാസ്റ്റ് പെയറിനെ നമ്മൾ തന്നെ കണക്ട് ചെയ്യണം ഇപ്പൊ നമുക്ക് കിട്ടുന്നത് ഒരു ഡിസ്റ്റിങ്ക്ട് ട്രീ ആണല്ലോ ഈ ഡിസ്റ്റിങ്ക്ട് ട്രീയിൽ 4 വെർട്ടിസസ് ഉണ്ട് പക്ഷേ നമ്മൾ 2 പ്രോസസ്സിംഗ് ആണ് ചെയ്തത് അപ്പൊ എൻ വെർട്ടെക്സിനാണെങ്കിൽ N-2 പ്രോസസ്സിംഗ് അപ്പൊ ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ N-2 പ്രോസസ്സിംഗ് ആണ് വരുന്നത്
എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് thus forming n raised to n minus 2 sequence of length n minus 2 each defining a distinct labeled tree on n vertices so this is the proof of the Cayley's theorem ഈ Cayley's തിയറത്തിന്റെ പ്രൂഫ് ആണ് നമ്മൾ ഇവിടെ നോക്കിയത് അപ്പോൾ Cayley's തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ് the number of labeled trees with n vertices is n raised to n minus 2 എന്നാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് Cayley's തിയറം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിനകത്ത് ഫസ്റ്റ് ഒരു അസംപ്ഷൻ ആയിട്ട് നമ്പർ ഓഫ് എഡ്ജസിനെ നമ്മൾ എടുക്കുന്നു അതുപോലെ പെൻഡന്റ് വേർട്ടിസസിനെ ഓരോന്നായിട്ട് റിമൂവ് ചെയ്ത് അവസാനം രണ്ട് വെർട്ടെക്സ് വരുന്നതുവരെ നമ്മൾ ഈ കാൽക്കുലേഷൻ ചെയ്തുകൊണ്ടിരിക്കണം അതായത് എൻ മൈനസ് ടു സ്റ്റെപ്പ് പ്രോസസ്സിംഗ് കഴിയുമ്പോൾ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം അതിനുശേഷം വീണ്ടും നമുക്ക് ഇതിനെ കോൺവേഴ്സ് ആയിട്ട് തിരിച്ച് ആ രണ്ട് വെർട്ടെക്സ് വെച്ചിട്ട് തിരിച്ച് അതേപോലെ ഒരു ട്രീ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കണം ആ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കുന്നതിൽ ആ രണ്ട് വെർട്ടെക്സ് വെച്ച് അത് രണ്ടിലും കണക്ഷൻ ഇല്ലാത്ത ആദ്യത്തെ രണ്ട് വെർട്ടിസസിനെ കണക്ട് ചെയ്യുക അതുപോലെ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ റിമൂവ് ചെയ്യുക എന്നിട്ട് അടുത്ത വെർട്ടെക്സ് എടുക്കുക അടുത്ത രണ്ട് വെർട്ടിസസ് എടുത്ത് അതിനെ കണക്ട് ചെയ്ത് അതും കണക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ റിമൂവ് ചെയ്യുക അങ്ങനെ എൻ മൈനസ് ടു സ്റ്റെപ്പ് വരെ നമ്മൾ ചെയ്യുക അവസാനം രണ്ട് വെർട്ടിസസിന്റെ എഡ്ജ് മാത്രം ബാക്കിയുണ്ടാവും ആ രണ്ട് വെർട്ടിസസിനെ നമ്മൾ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ എൻ വെർട്ടിസസിന് എൻ മൈനസ് ടു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എൻ റൈസ് ടു എൻ മൈനസ് ടു ആയിരിക്കും സോ ഹോപ്പ് യു കുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് വീഡിയോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് കമന്റ് ഇൻ ദ കമന്റ് സെക്ഷൻ താങ്ക് യു